സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിൽ വലിയ അഴിച്ചുപണിക്കൊരുങ്ങി എഫ് സി ബാഴ്സലോണ. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഫെറാൻ ടോറസിന്റെ ട്രാൻസ്ഫർ പൂർത്തിയാക്കിയ കാറ്റലൻ ക്ലബിന്റെ അടുത്ത ലക്ഷ്യം യുവന്റസിൽ ലോണിൽ കളിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് താരമായ അൽവാരോ മൊറോട്ടയാണ്. നിലവിൽ ലോണിൽ കളിക്കുന്ന മൊറോട്ടയെ ഈ സീസണിനു ശേഷം 35 മില്യൺ യൂറോ നൽകി സ്വന്തമാക്കാമെന്ന ഉടമ്പടിയുണ്ടെങ്കിലും ഇറ്റാലിയൻ ക്ലബ് അതുപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സാവി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾക്ക് ഗോളടി മികവുള്ള സ്ട്രൈക്കർ ആവശ്യമാണെന്നതും യുവന്റസിൽ മൊറോട്ടയ്ക്ക് അവസരങ്ങൾ കുറവാണെന്നതുമാണ് മുൻ റയൽ താരത്തെ ലോണിൽ സ്വന്തമാക്കാൻ ബാഴ്സലോണ രംഗത്ത് വരാൻ കാരണം. ട്രാൻസ്ഫർ നീക്കങ്ങളുടെ ഭാഗമായി മൊറോട്ടയുടെ പ്രതിനിധികളുമായി ബാഴ്സലോണ നേതൃത്വം പ്രാഥമിക ചർച്ച നടത്തി കഴിഞ്ഞു. ഇതേസമയം താരത്തെ സ്വന്തമാക്കാൻ ക്ലബിന്റെ നിലവിലെ വേതന ബിൽ കുറയ്ക്കേണ്ടത് ബാഴ്സയ്ക്ക് അത്യാവശ്യമാണ്. ഇതിനായി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിച്ച മെംഫിസ് ഡിപേയെ ഒഴിവാക്കാനാണ് ബാഴ്സയുടെ നീക്കം. ഡിപെ ഇതുവരെ പ്രതീക്ഷിച്ച പ്രകടനം നടത്താത്തതിൽ ബാഴ്സ മാനേജ്മെന്റ് അതൃപ്തരാണ്. ഡിപേയെ യുവന്റസിന് നൽകി അൽവാരോ മൊറോട്ടയെ സ്വന്തമാക്കാനാണ് ബാഴ്സ ശ്രമം നടത്തുന്നതെങ്കിലും 2023 വരെ അത്ലറ്റിക്കോ മാഡ്രിഡുമായി കരാറുള്ള താരത്തെ ടീമിലെത്തിക്കാൻ അവരുമായി ബാഴ്സലോണ ധാരണയിലെത്തണം. ഇതിനൊപ്പം നിലവിൽ പരിക്കേറ്റ് പുറത്തിരിക്കുന്ന ഡിപെയെ ടീമിന്റെ ഭാഗമാക്കുന്നതിൽ യുവന്റസിന് ആശങ്കയുണ്ടെന്നതും ബാഴ്സലോണയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവും. ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ മുൻ റയൽ മാഡ്രിഡ് താരമായ അൽവാരോ മൊറോട്ടയ്ക്ക് താല്പര്യമുണ്ടെന്നും സാവി താരത്തോട് സംസാരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാവിയുടെ കീഴിൽ പുതിയൊരു ഉണർവ് ബാഴ്സലോണ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താൻ ബാഴ്സയ്ക്കായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ജനുവരിയിലെ മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാനാണ് സാവിയുടെ നീക്കം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.